എടാ കുട്ടപ്പ എഴുന്നേക്കട, മണി 9 ആണ്. എടാ എഴുന്നേക്കാൻ, എടാ മോക്കോന. പള്ളി പോവാനുള്ളതല്ലേ, അതിനു മുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അല്ലടാ അങ്ങനെ ചോദിച്ചത്, അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതല്ലേ. വകുപ്പ് പഠിക്കാതെ ചെല്ലടാ, കുർബാന സമയത്ത് പള്ളി ചെന്നില്ലേ. പിന്നെ പള്ളിയിലല്ലാതെ പിന്നെ പട്ടഷാപ്പിൽ കുർബാന ഇല്ലല്ലോ. അവിടെ നിന്നടാ, എന്തുവാടാ പിറുപിറുക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്തുവാടാ നിൽക്കുന്നേ, പോടാ. ചേടാ, നിൽക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോറാനിയായില്ല. ഗണിതോ, നമ്മൾ വളപ്പിൽ മാമച്ചൻ്റെ അടുത്ത് ഒരു ഡോബർമാൻ പറ്റുള്ളതിനെ കണ്ടതാണ്. മാമച്ചൻ ഊക്കം വരെ പറയുന്നത് പട്ടി കള്ളം പട്ടിയ. എന്നാ കൊടുക്കാൻ നിന്റെ ഒരു അഭിപ്രായത്തില്? അച്ചോ, ഇത് കുംഭസാരക്കൂടാ. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കശപശ ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറല്ലേ, ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ ഒന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒതുക്കത്തിൽ ഒരു 4 വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ്വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരുത്ത മസ്കറ്റിൽ നിന്ന് വന്നിട്ടില്ലേ, എന്നതാ അവന്റെ പേര്? ആ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ, ജോണിക്ക് കള്ളുമൂത്തൊരു ചുമ്മാ ഡയലോഗ് അടിക്കുവാന്ന്. ജോണിക്ക് കള്ളു മൂക്കണമെങ്കിലേ ചില സമയം പിടിക്കും, നിനക്കറിയാൻ മേലാത്തോണ്ടാ. ഓ, ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവൂവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരി, ഇല്ലേലോ. നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്നാ തരും പറ? 5 ഫുള്ള് ജോണി വാക്കർ ഏറ്റോ? ഏറ്റു. ഡാ, ഒരു ഫുള്ള് ജോണി ഞെറാ. കുപ്പി 5 ഇങ്ങോട്ട് വെക്കേ, തരാം. ഏ, ഇവിടെ ഇപ്പൊ വെക്കണം. അല്ല ജോണി, ഇത് ഇത്രയങ്ങ് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തന്നെ ഒന്ന് ഗീറ് കയറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതല്ലേ. അല്ല, കുപ്പി എത്ര വേണാലും ഞാൻ വാങ്ങിച്ചു തരാം. വേണേ വാങ്ങിച്ചു തരാം. അങ്ങനെ നിന്റെ ഓച്ചാരം എനിക്ക് വേണ്ടോ? കോപ്പേ, ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു, ബെറ്റ് കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ? മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുംഭസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ളുറപ്പ. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരു മാതിരി അങ്ങനെ പറയുന്നേ. കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്നാ? അല്ല ഞാൻ പറയുന്ന, അച്ഛനൊന്നും പറയണ്ട, തെറ്റുപറ്റാത്ത മനുഷ്യരാരാ. പശ്ചാത്ത വെച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. ശരി, നീ പറ, നീ തന്നെ പറയുന്നു. പറയാൻ ജോണി, നിന്റെ അനിയച്ചാരുടെ പേരെന്തുവാ? അവന്റെ പഠിത്തം ഒന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ഛോ, അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം കുഴപ്പം പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ, അവൻ എന്നെക്കാളും മിടുക്കനാ, കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനാ, വീട്ടിലേക്കാണോ അതോ? സൗകര്യമുള്ളിടത്തോട്ട് കേറണേ, കേറ്. വഴി ഇറക്കി വിട്ടേക്കാം. കള്ളടിച്ച് 4 വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. കുട്ടപ്പായ് മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അത് അച്ഛൻ തന്നെ പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇതേ ഇത് എവിടെ പോയി കിടക്കാ? എടാ കുട്ടപ്പായേ, എടാ ഗേറ്റ് തുറക്കണം മാക്കാനെ. എടാ ഞാൻ ഇടിച്ചു വിളിക്കണം. എടാ തുറക്കാൻ. എവിടായിരുന്നു? പുതുപ്പള്ളി വരെ പോയി നിനക്കൊരു പെണ്ണ അന്വേഷിക്കാൻ. എന്താ പെണ്ണും പടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ദേ ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, പോയി എടുത്തു വെക്കേ.
ഞാൻ കളഞ്ഞിട്ട് പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ, അത് എനിക്കൊക്കെയല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇരിച്ചിരി കൂടുതല. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനോ പോകാനത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിൽ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ, നിന്നാരെങ്കിലും കെട്ടിട്ടോ. എങ്ങോട്ട് പോകുന്ന? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അത് കളച്ചോ പറിച്ചാ കഴിയാലോ. ഇന്നേതായാലും ഇങ്ങനെ പോട്ടാവേ, നേരം കുറെ ആയില്ലേ. നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ നിന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്? അകത്തോട്ട് നോക്ക്, മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ. ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്ന് എന്നാ കാര്യം? ഹലോ, ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നെ? എടാ നിന്നോടാന്ന്, ഇവിടാന്ന വല്ലവരും. ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെ തുപ്പി വൃത്തിയാടാക്കല്ലേ. ഇവിടെയല്ലാതെ പിന്നെ നിന്റെ തലയിലാണോ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്, ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ ആശ വന്നിട്ട് മാസം രണ്ടായി. ഇങ്ങ എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തതാ. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്ക് നെല്ലില്ലേ? ഒരു അച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ, ഞാനില്ല. ആകെ കലി കൊണ്ട് നിൽക്കുക, ഞാനെടുക്കത്തില്ല. എന്താ വെള്ളമാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചയ്ക്കാ. സാരല്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി.